ഹായ്, അപ്പോൾ എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങലേനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു പാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഞാൻ ഈ പാക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു പാക്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുരിങ്ങലയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സമയത്ത് മുരിങ്ങല കഴിക്കാൻ പാടില്ല. അറിയാലോ, കർക്കിടക മാസത്തിൽ മുരിങ്ങയിലേക്ക് ചെറിയ തോതിൽ എന്താ പറയുക വിഷാംശം ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കോൺസ്റ്റിപ്പേഷനൊക്കെ കാരണമാവും. അപ്പോൾ അത് കാരണം കൊണ്ട് വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. അപ്പോൾ അതാണ് മെയിനായിട്ട് കാര്യം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫേസിലിടുന്നതും അതുപോലെ തന്നെ തലമുടിക്കൊക്കെ ഗുണമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ ആണ് കൂടുതലുള്ളത്. മാത്രമല്ല ഒരുവിധം എല്ലാ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുരിങ്ങയില. അപ്പോൾ അത് തലമുടിക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും, അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഒക്കെ ആരോഗ്യപരമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ബി പി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കൂട്ടാൻ വേണ്ടിയിട്ട്, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പ്രഗ്നൻസ് ലേഡീസിന് അങ്ങനെ മുരിങ്ങയില കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം അബോഷന് കാരണവും ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ അയൺ, അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഇനി നമ്മുടെ സ്കിന്നിന് ഏതൊക്കെയാണ് നല്ലതെന്ന് നോക്കാം. മെയിനായിട്ട് മുരിങ്ങയുടെ ഇലയും അതുപോലെ തന്നെ മുരിങ്ങയുടെ എന്താ പറയുക കായിലേ അതിൻ്റെ ഓയിലാണ് മെയിനായിട്ട് സൗന്ദര്യവർദ്ധക സൗന്ദര്യവർദ്ധക സംഭവങ്ങളിലൊക്കെ ഉപയോഗിച്ച് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി. ഇത് നമ്മുടെ സ്കിന്നിന് സാഗ് ചെയ്യുന്നത് തടയാനായിട്ടും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. അത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന റാഡിക്കൽസിലെ, അതായത് ഇങ്ങനെ വരകൾ, ഫൈൻ ലൈൻസ് വന്നാണ് റിങ്കിൾസ് വരാനുള്ളൊരു ചാൻസ് കൂടുന്നത്. ഇപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വര, ഈ ഭാഗത്തൊക്കെ വരകൾ അങ്ങനെ വരും. ആ വരകൾ വന്ന് അത് കൂടിക്കൂടിയിട്ടാണ് ഇങ്ങനെ ചുളിവുകൾ വരുന്നത്. അപ്പോൾ ഈ റാഡിക്കൽസും അതുപോലെ തന്നെ റിങ്കിൾസും വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻസ് ആൻറ്റിഓക്സിഡൻസിൻ്റെ പ്രസൻസ് ഇതിൽ നന്നായിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെൽത്തിയാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ്, നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് ഏറ്റിട്ടുണ്ടാവുന്ന പൊള്ളലില്ലേ, അത് കഴിഞ്ഞിട്ടൊരു പാട് വരില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രാണി കടിച്ചു കഴിഞ്ഞാലുള്ള കുറച്ച് പാടുകൾ വരില്ലേ, പിന്നെ മുഖക്കുരു വന്നു പോയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു കറുത്ത പാടുകൾക്കില്ലേ, അങ്ങനത്തെ പാടുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊന്നും അങ്ങനെ പോകുമെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഈ പാക്ക് ഞാൻ എപ്പോഴും ഇടാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഈവനിങ്ങിലാണ്. അതായത് സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത്, നൈറ്റോ അല്ലെങ്കിൽ സന്ധ്യ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പാക്ക് ഇടേണ്ടത്. കാരണം ഈ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ സൺലൈറ്റ് കൊള്ളുന്നത് അത്ര നല്ലതല്ല, കരിവാളിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഈവനിങ്ങിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾ ഡേയിലാണ് ഇടുന്നതെങ്കിൽ സൺലൈറ്റ് നേരിട്ടടിക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രിക്വേഷൻസ് എടുക്കുക. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ കാരാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറിറ്റേഷൻ കുറവ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക നീറ്റിൽ കുറവുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ടൊമാറ്റോ ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മുരിങ്ങയുടെ കായ കൊണ്ടുണ്ടാക്കുന്ന ഓയിലില്ലേ, അതിനകത്ത് നമ്മുടെ താരം കളയാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പ് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലയിൽ നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് ഇത് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഒരുപാട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് എന്നെപ്പോലുള്ളവർക്കൊക്കെ, സ്കിൻ
സ്കിന്നൊക്കെ നന്നായിട്ട് സാഗ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, തൂങ്ങി തൂങ്ങി പോകാനായിട്ട്. അതായത് പ്രായം ചെല്ലുന്നവർ നമ്മുടെ മറ്റേ സ്കിന്നിൻ്റെ ആ സാഗ്നെസ് കൂടിക്കൂടി വരും. അപ്പം അത് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കൊളാജൻ പ്രൊഡക്ഷൻ നന്നായി കൂട്ടണം. അപ്പം അതിനെ സഹായിക്കുന്ന വൈറ്റമിൻസൊക്കെ ഈ മുരിങ്ങയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് സ്കിന്നെ നല്ല ഗ്ലോ ആക്കി വെക്കാനും സാഗിങ് തടയാൻ വേണ്ടിയിട്ടും ഈ മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ പൗഡർ യൂസ് ചെയ്തിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തലയുടെ കാര്യത്തിൽ പറയാന്നുണ്ടെങ്കിൽ താരം പോകാനും അതുപോലെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ടും സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ മുരിങ്ങയുടെ ഇല വെറുതെ ചതച്ച് പിഴിഞ്ഞ് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. അതായത് നമ്മൾ അലോവേറ ജെല്ലൊക്കെ അപ്ലൈ ചെയ്യില്ലേ, അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, നല്ല സൂപ്പർ റിസൾട്ട് ആണ്. ഇപ്പം ഞാൻ താരം പോകാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗുണമുള്ള ഒന്നാണ് ഈ മുരിങ്ങ ഇലയുടെ എന്ന് പറയുന്നത്. ഞാൻ ട്രൈ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ തലയിൽ അധികം അങ്ങനെ താരനൊന്നുമില്ല. അപ്പം താരന് ഒരുപാടുള്ളവർക്ക് ഇത് ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഇപ്പം നാട്ടിൻപുറത്തും അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൻപുറത്തല്ല മുരിങ്ങയില കിട്ടാൻ സാഹചര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ടൊക്കെ ഈ ഡ്രം സ്റ്റിക് പൗഡർ വ്യാപകമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കൂമ്പായിട്ടുള്ളത്, അതായത് കിളിർത്തിട്ടുള്ള മുരിങ്ങയുടെ ഇലയാണ്. എന്നാലാണ് നമ്മൾ വെള്ളമില്ലാതെ അരയ്ക്കുമ്പോൾ അതേപോലെ നല്ലതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളമില്ലാണ്ടാണ് അരച്ചേക്കുന്നത്. അപ്പം അരയാം താമസം ഉണ്ടാവും എന്നുള്ളൊരു ഇതൊന്നും വേണ്ട, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ഒരു നെറ്റിലോ അല്ലെങ്കിൽ അകലുള്ള ഒരു ക്ലോത്തിലോ വെച്ചിങ്ങനെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ മാതുള നാരങ്ങയിലെ, അതായത് അനാർ. പല സ്ഥലത്തും പല മാതിരിയാണ് പറയണമെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ മാതുള നാരങ്ങ എന്നാണ് പറയുന്നത്. അപ്പം അതെടുത്തിട്ട് അതിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, ഞാൻ കുറേ നാൾ മുന്നേ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിലോട്ട് ഇടുന്നത്. ഇതിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കേട്ടോ മെയിനായിട്ട് ഞാൻ ഇതെടുക്കാനായിട്ട് കാരണം. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഓറഞ്ച് പീൽ പൗഡറിൻ്റെ അതേപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ പാകത്തിന് എന്ത് പൗഡർ ആണെങ്കിലും എടുക്കാം. ഇപ്പം കടലപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞളോ അല്ലെങ്കിൽ നീമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഒരു പാക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തത് ഇത് വയ്ക്കുമ്പോഴാണ്. കാരണം എനിക്ക് മഞ്ഞളൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പിമ്പിൾസ് വരാറുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ മഞ്ഞൾ അധികം അങ്ങോട്ട് ഉൾപ്പെടുത്താറില്ല. അപ്പം ഇത് ഓൾറെഡി ഇരിക്കണ കാരണം കൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ സ്കിന്നെ ഇപ്പോൾ കണ്ടറിയാം, നന്നായിട്ട് ലൈൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൈക്കൊക്കെ നല്ല മാതിരി ആ ഒരു എന്താ പറയുക ഒരു വരൾച്ച പെട്ടെന്ന് എടുത്തറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൈക്കാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്, ഫേസിൽ അപ്ലൈ ചെയ്ത് ഇപ്പം കാണിക്കുന്നില്ല. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ച് കാണിക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഡള്ളായിട്ടിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുമ്പോഴാണല്ലോ. ഇപ്പോൾ ഫേസിൽ ഇപ്പോൾ ലൈറ്റിൻ്റെ അങ്ങനത്തെ ഒക്കെ കാരണം കൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ അറിയില്ല. പക്ഷേ എൻ്റെ കയ്യിലിടുമ്പോൾ എനിക്ക് പെട്ടെന്ന് അറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാക്ക് ഇട്ടിട്ട് മുന്നേ എൻ്റെ കൈ കാണിച്ച് തന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം റിസൾട്ട് കിട്ടുന്നൊന്നല്ല ഞാൻ പറയുന്നത്, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെയാണ് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. 10-15 മിനിറ്റ് വരെ ഇട്ടാൽ മതി, ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് വരും. പക്ഷേ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അത് ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല, അത് നല്ല കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ എൻ്റെ മറ്റേ റൈറ്റ് ഹാൻഡിൽ ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ ലെഫ്റ്റ് ഹാൻഡിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ടില്ലേ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെയാണ് ഞങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ ഡിഷ് വാഷ് പിന്നെ വാഷിംഗ് പൗഡറൊക്കെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ സ്കിന്നിന് ഒത്തിരി ഡ്രൈ ആയി പോവാണ് ചെയ്യാറ്. അത് കാരണം കൊണ്ടാണ് എപ്പോഴും നമ്മുടെ കൈക്ക് ഭയങ്കരമായിട്ട് പ്രായം തോന്നിക്കുന്നത്. അപ്പം കൈയും കൂടെ ഒന്ന് കെയർ ചെയ്യുക. അത് കാരണം കൊണ്ടാണ് ഞാൻ കൈക്ക് തന്നെയിട്ട് കാണിച്ചു തന്നത്, എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും.